ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் வெல்கம் பேக் டு ஷிபூஸ் டெக் அண்ட் ட்ராவல். நான் ஷிஹாபுதீன். இன்னத்தை புதிய வீடியோலேக்கு எல்லாருக்கும் സ്വാഗതം. இன்று நான் പറയാൻ போகிறது എന്താണ് എൻഡ് സ്ക്രീൻ, എന്താണ് കാർഡ്. அப்போ நான் ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളെ പറ്റിട്ട്. அப்போ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, കമൻറ്റുകളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു, അതുപോലെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ഷിബൂസ് ടെക് ആൻഡ് ട്രാവൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിരുന്നു കുറേ സുഹൃത്തുക്കൾ. എന്തായാലും സന്തോഷമുണ്ട്, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്താണ് എൻഡ് സ്ക്രീൻ, എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ ചെയ്യുന്നത്, എന്താണ് എൻഡ് സ്ക്രീൻ കൊണ്ടുള്ള ഉപകാരങ്ങൾ, അതുപോലെ കാർഡ് എന്താണ് ഒക്കെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എൻഡ് സ്ക്രീനും അതുപോലെ കാർഡും എങ്ങനെയാണ് ഉപയോഗിക്കാം, നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യൂസ് കൂട്ടാം എന്നുള്ള നല്ലൊരു രീതിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ എൻഡ് സ്ക്രീനുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു, ഒരു വീഡിയോ, ഒരു 10 മിനിറ്റ് വീഡിയോ, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വീഡിയോ, ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വീഡിയോ നമ്മൾ സുഹൃത്തുക്കൾ കാണുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് 4 ബോക്സ് ഇല്ലെങ്കിൽ 2 ബോക്സിലായിട്ട് വെക്കുന്ന സംഭവമാണ് എൻഡ് സ്ക്രീൻ. നമ്മുടെ ആ ഈ വീഡിയോയിലിരുന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വീഡിയോയിലോട്ട് വരുന്ന ഒരു ഐഡിയയാണ് എൻഡ് സ്ക്രീനിനുള്ള ഉപകാരം. ആ എൻഡ് സ്ക്രീനിൽ നമ്മൾ ഓൾഡ് വീഡിയോസ്, ഇപ്പോൾ ഏറ്റവും പുതിയ വീഡിയോസ് വെക്കാൻ പറ്റും, ലാസ്റ്റ് ചെയ്ത വീഡിയോസ് വെക്കാൻ പറ്റും, നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ചെയ്ത നല്ല ആളുകൾക്ക് ഉപകരിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അതിൻ്റെ തമ്മുന്നിലൂടെ നമുക്ക് അതിൻ്റെ ലിങ്കും നമുക്കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻഡ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മളോട് ആ വീഡിയോയിലോട്ട് പോകും. അതുപോലെ തന്നെയാണ് കാർഡും. കാർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ വരാം, മറ്റൊരാളുടെ വീഡിയോ കാണുമ്പോൾ മുകളിലായിട്ട് സജസ്റ്റഡ് എന്നിട്ട് വരും, വീഡിയോസിൻ്റെ സജസ്റ്റഡ് കാണിക്കും. ഈ സജസ്റ്റഡ് എങ്ങനെയാണ് വരുന്നത്, കാർഡ് സെറ്റാക്കുമ്പോഴാണ്. ആ കാർഡിൽ ഇതുപോലെ നമുക്ക് ഓൾഡ് വീഡിയോയുടെ ഇല്ലെങ്കിൽ പുതിയ വീഡിയോയുടെ ഒക്കെ ലിങ്ക് നമുക്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും മാക്സിമം മറ്റുള്ള പുതിയ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ലൈവിലൊക്കെ പോകുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, യൂട്യൂബുമായി സംബന്ധിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷിബൂസ് ടെക് ആൻഡ് ട്രാവൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവരോട് നമ്മുടെ ചാനലിലേക്ക് ചാനൽ വീഡിയോസ് കാണാൻ പറയണം. അപ്പോഴാണ് നമ്മളെ വീഡിയോസ് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ആരും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് യൂസ് ചെയ്യുന്നവർ നമ്മുടെ ഷിബൂസ് ടെക് ആൻഡ് ട്രാവൽ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം, എന്നിട്ട് മുകളിൽ യൂട്യൂബ് എന്ന് അടിച്ചു കൊടുക്കുക, youtube.com. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ലോഗോ നിൽക്കുന്ന അവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോം പേജ് വരും, അതിലിവിടെ നമ്മൾ വീഡിയോസ് എടുക്കാം. ഓൾ വീഡിയോസ് എടുക്കുക. ഓൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇതുപോലെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ, അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും എൻഡ് സ്ക്രീൻ ആൻഡ് കാർഡ്. അതിൽ എൻഡ് സ്ക്രീൻ ടച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇതുപോലെ വന്ന് നിൽക്കും. അതിൽ നമുക്ക് ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാം. ഇത് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച വീഡിയോസ് ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇത് എങ്ങനെ സെലക്ട് ചെയ്യലെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ പേജ് വരും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഇവിടെ ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട് ചൂസ് ഓക്കെ. ഇതിൽ നിന്ന് നമ്മുടെ ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോസ് പൊതുവായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അങ്ങനെ. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ നാല് ഓപ്ഷൻ വേണം, നാല് ബോക്സ് വേണം, നാല് ബോക്സ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എത്ര ബോക്സ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നിട്ട് ഇതുപോലെ സേവ് കൊടുക്കുക. ഇത് മൊബൈൽ വഴി ആകുമ്പോഴാണ് കുറച്ച് റിസ്ക് ഉള്ളത്. ലാപ്ടോപ്പ് വഴി ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ മോസ്റ്റ് ഇതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് നമുക്ക് മാക്സിമം എൻഡ് സ്ക്രീനിൽ കൊണ്ടു വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ലാസ്റ്റിലായിട്ട് സെറ്റാക്കുക. വീഡിയോൻ്റെ പകുതി മുക്കാ ഭാഗത്ത് 75% ഇത് വരും, അങ്ങനെ വരത്തരുത്. ലാസ്റ്റാണ് ഇത് വേണ്ടത്. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ. സേവ് ചെയ്യാം. ഓക്കെ. അത് സേവായി. ഇനി ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പോയി നോക്കാം. ആദ്യം എന്നിട്ട് നമുക്ക് കാർഡ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കാർഡ് ക്ലിക്ക് ചെയ്യാം എൻ്റെ സ്ക്രീനിൻ്റെ അടിയിലുള്ള. അപ്പോൾ ഇതുപോലെ വരും, ആഡ് കാർഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 75% കൊണ്ടുവരണം. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഞാനൊരു ലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആഡ് കാർഡ് കൊടുക്കുക. വീഡിയോ പ്ലേ ലിസ്റ്റിൽ നിന്നുണ്ട്, ചാനലിൽ നിന്നുണ്ട്, പല ഇനി നോക്കാം. നോക്കാം. അതുപോലെ ഞാൻ ഇതാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, വീഡിയോ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾഡ് വീഡിയോ വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലുക്ക് ഫഹദ് ഫാസിൽ എന്നുള്ള ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് കാർഡ് എന്ന് കൊടുത്തു. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് സ്പേസ് കുറച്ചും കൂടി നീട്ടിയിട്ട് വീണ്ടും ആഡ് കാർഡ് അടിക്കാം, ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓൾഡ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഇതിൽ നിന്ന് ഒറിജിനൽ വീഡിയോന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൽ കാണിക്കുന്ന കുറച്ച് ഓപ്ഷനുകളുണ്ട്, അതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം, മൂന്നും നാലും വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും, നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കാർഡ് എൻ്റെ സ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ. നിർബന്ധമായിട്ടും ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഞാൻ ബാക്ക് വന്നു. നമ്മൾ യൂട്യൂബിൽ പോയി നോക്കാം. നമ്മുടെ കാർഡ് ഇവിടെ വരും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. ഇവിടെ മുകളിൽ ടച്ച് ചെയ്ത് നമ്മൾ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ സ്ക്രീൻ ഇവിടെ എൻ്റെ സ്ക്രീൻ വരും. ഓക്കെ. ഇതുപോലെ സജസ്റ്റായിട്ടുള്ളത് വരും. അതുപോലെ എൻ്റെ സ്ക്രീൻ, ഇതുപോലെ ലോഗോ വെച്ചത് ലോഗോ വെക്കാൻ പറ്റും. ഇതുപോലെ ഇതും കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്, കൂടുതൽ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജായ ഷിബൂസ് ടെക് ആൻഡ് ട്രാവൽ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സഞ്ചർ വഴി മെസ്സേജ് അയച്ചാലും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ബൈ.